അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ ചില ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, മൂന്നും കൂടിയ വഴിയിലെ വീട്, അങ്ങനെ മൂന്നും കൂടിയ വഴിയിലെ വീട് വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മൂന്നും കൂടിയ വഴിയിലെ വീട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജംഗ്ഷൻ, അതായത് മൂന്ന് ഭാഗത്തുനിന്നും വണ്ടി വരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റോട്ടിലേക്ക് ഫേസ് ചെയ്തിട്ട്, അതായത് ആ മൂന്നാമത് വരുന്ന റോട്ടിലേക്ക് ഇങ്ങനെ നേരെ ഫേസ് ചെയ്തിട്ട് ചില വീടുകളുണ്ടാവും. അതിപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ വീട് എടുത്തിട്ടുണ്ടാവും. പിന്നീട് ആരെങ്കിലുമൊക്കെ നമ്മൾ പ്രശ്നങ്ങൾ പറയുമ്പം, അല്ലെങ്കിൽ വീണ്ടും ആരെങ്കിലും വെറുതെ വീട്ടിലേക്ക് വന്നാൽ പോലും, ഓ ഇത് മൂന്നും കൂടി വഴിയിലെ വീടാണല്ലേ, ഇത് ശരിയില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതേപോലെ ചിലപ്പോൾ നമ്മൾ വീടെടുക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കില്ല, പിന്നെ അവിടെ ചിലപ്പോൾ ചെറിയ റോഡൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അത് പിന്നീട് റോഡായിട്ട് വന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് താറിട്ട് വലുപ്പം കൂട്ടി അങ്ങനെ റോഡായിട്ട് വന്നതുണ്ട്. വീടെടുത്ത് താമസം തുടങ്ങിക്കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പല സംശയങ്ങളുണ്ടാവും. നമ്മൾ പല ആളുകളൊക്കെ കൊണ്ടുവന്ന് നോക്കിക്കൊക്കെ ചെയ്യും. അപ്പോൾ ചില ആളുകൾ ഇത് മൂന്നും കൂടിയ വഴിയിൽ വീടായതുകൊണ്ടാണ് പ്രശ്നം എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇനി ഒന്നും വേണ്ട, വെറുതെ നമ്മൾ വീട്ടിലേക്ക് വരുന്ന ഒരാൾ ഒന്നും അറിയില്ലെങ്കിൽ പോലും അയാൾ പറയും, ഓ ഇത് മൂന്നും കൂടിയ വഴിയിൽ ഉള്ള വീടാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറയും. അപ്പോൾ അത് വീട്ടുടമസ്ഥന് കൺഫ്യൂഷനാവും, അതാണ് നമ്മളെല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് അയാൾ വിചാരിക്കും, പിന്നെ അതിനായിട്ടുള്ള സംശയങ്ങൾ ആണ് ചോദിക്കും. അപ്പോൾ ഈ മൂന്നും കൂടിയ വഴിയിൽ ഒരു വീട് വന്നു എന്ന് കരുതിയിട്ട് ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വീടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സ്ഥാനത്തിൻ്റെ പ്രശ്നം, സ്ഥാനം തെറ്റുക, അതേപോലെ വീടിൻ്റെ ദിശ അതിന് കറക്റ്റ് ആക്കുക, അതേപോലെ വീടിൻ്റെ ക്രോസ് വെന്റിലേഷനോ മറ്റോ നിർബന്ധമായ പുറമ്പ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും പൈശാചിക പ്രശ്നങ്ങളോ പോക്കുവരവോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ ഉള്ള പറമ്പാണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള ക്രോസ് വെന്റിലേഷനുകൾ കൊടുക്കുക, അതുപോലെ തന്നെ വീടിൻ്റെ സ്ഥാനം അത് കൃത്യമായിട്ട് ചെയ്തോ നോക്കുക. ഇതൊക്കെയാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നങ്ങൾ. അതല്ലാതെ നമ്മൾ മൂന്നും കൂടിയ വഴിയിലെ വീട് ഫ്രണ്ടിൽ റോഡ് താഴ്ന്നിട്ടുള്ളതുകൊണ്ട് പ്രശ്നമുണ്ടോ, ഫ്രണ്ടിലെ റോഡ് പൊന്തിയിട്ടുള്ളത് പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും ഒരർത്ഥമില്ല. നിങ്ങളിന്ന് ആലോചിച്ച് നോക്കി, ഒരു മൂന്നും കൂടിയ വയലുള്ള വീടിനൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ദോഷങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ? ഇല്ല. അപ്പോൾ ദോഷങ്ങളുണ്ടാവുക ആ വീടിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ ആ വീടിൻ്റെ എന്തെങ്കിലും ദിശയ്ക്ക് എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ക്രോസ് വെന്റിലേഷൻ ഇല്ലാത്ത വീടുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉള്ള പറമ്പുകളിൽ വരുന്ന വീടുകൾ, ഇതിനൊക്കെയാണ് പ്രശ്നം. അതൊക്കെ നോക്കിയിട്ട് അത് ശരിപ്പെടുത്തിയാൽ ആ പ്രശ്നങ്ങൾ തീരും. ഇപ്പോൾ നമ്മളോട് കമൻറ്റിൽ ചോദിച്ച ആൾ തന്നെ ചോദിച്ചിട്ടുള്ള, അവർക്ക് ഭയങ്കര സാമ്പത്തിക പ്രശ്നങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനവിടെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോയെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമ്മളിപ്പോൾ ഒരാളെ കൊണ്ടുവന്നിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ നമ്മൾ നേരിട്ട് കാണാതെ ഒരു സ്ഥലത്തിന് ഇപ്പോൾ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ നേരിട്ട് കണ്ട് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ കാര്യത്തിന്, അതായത് നിങ്ങൾക്ക് അസുഖങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, അതിന് പല കാരണങ്ങളുണ്ടോ എന്നാണ് നമുക്ക് നോക്കാൻ പറ്റുക. അപ്പോൾ മൂന്നും കൂടിയ ഒരു സ്ഥലത്തൊരു വീട് വന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ ജംഗ്ഷനിലെ വീട് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മൾ എടുത്തതിൻ്റെ ശേഷം പിന്നീട് ജംഗ്ഷനാവും, പിന്നീട് ചെറിയ വഴിയാവും, വലിയ വഴിയാവും, അതായത് നമ്മൾ ഏകദേശം 40 കൊല്ലം താമസിക്കുന്ന വീടല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും കാലയളവിൽ അവിടുത്തെ ലാൻഡ്സ്കേപ്പിനൊക്കെ മാറ്റങ്ങൾ വരും, റോഡിന് മാറ്റങ്ങൾ വരും, ചെറിയ റോഡായിരിക്കും അത് വലിയ റോഡാകും, അല്ലെങ്കിൽ അങ്ങനെ ഹൈവേ ആകും, അങ്ങനെ പല മാറ്റങ്ങളും നമ്മളെ കാലാകാലങ്ങൾ നമ്മൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ വരുമ്പോഴും എന്ത് മാറ്റങ്ങൾ വരികയാണെങ്കിലും നമ്മളെ വീടിൻ്റെ സ്ഥാനം അങ്ങനത്തെ കാര്യങ്ങൾ മാറാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാണ്, അല്ലാതെ നമ്മൾ ഈ മൂന്നും കൂടിയ വഴിയിലുള്ള വീട് എന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല. ഇനി അഥവാ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എന്തെങ്കിലും പോക്കുവരവൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ അത് പ്രശ്നമുള്ള ഒരു വിഷയമല്ല. അപ്പോൾ ഇൻഷാല്ലാഹ് ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടുകളൊക്കെ അള്ളാഹു സജ്ജീകരിച്ച് തരട്ടെ. ആമീൻ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.